ഹലോ, അപ്പൊ എല്ലാവർക്കും ഞങ്ങളൊക്കെ ഹാപ്പി ഓണം. നമ്മുടെ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി വരാം. അമ്പലത്തിൽ പോയി കൊണ്ട് പൂ നിട്ട് കയ്യില് പൂവിടണം, സദ്യ ഉണ്ടാക്കണം, അങ്ങനെ കൊറേ പരിപാടികളുണ്ട്. ഇത് ഞാൻ റീതുട്ടോ, കാരണം ഞങ്ങൾ പുളിയഞ്ചി ഉണ്ടാക്കിയില്ലേ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് അമ്പലത്തിൽ വെച്ചിട്ട് കാണാം അല്ലേ. റിതുട്ടാ, റിതുട്ടന്റെ ബേഗി പാന്റ് കണ്ടോരുണ്ടോ? അപ്പൊ ഗൈസ്, നമ്മളിങ്ങനെ പോവുമായിരുന്നു. പോകുന്ന വഴിക്കതാ നമ്മളിവിടെ കോഴിക്കോട്. നമ്മളീ ഭാഗത്ത് ചിക്കന് ആടൊന്നും ഇല്ലാത്തൊരു ഓണമില്ല. അപ്പോൾ അവിടെ ആടിന് ഇറക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കതാ ഓണപ്പട്ടണം കണ്ടിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ വരുന്ന ഓണപ്പട്ടണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, അമ്പലത്തിലാണ് എത്തിക്കഴിഞ്ഞു. മൈലാഞ്ചി പാട്ടിന്നഴുകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം. അമ്പലത്തിൽ നിന്ന് വരികയായിരുന്നു. വരുമ്പോൾ സൂര്യനെ കൂട്ടാൻ വേണ്ടി അവർ പോയിട്ടുണ്ട്. ഞാനും വെറുതെ കൂടി കുറച്ച് പൂ പറിക്കാൻ വരും. നമ്മൾ പൂ ഇട്ടിട്ടില്ല കണ്ടോ, ഇപ്പം നല്ല മഞ്ഞ പൂവുണ്ട്. നമുക്ക് ഇതെന്താണെന്ന് പറിക്കാം. ഒക്കെ പോയിതാ വന്ന് സൂര്യ വന്നിട്ടുണ്ട്. സൂര്യ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട്. സൂര്യ കൊറേ സമ്മാനങ്ങളൊക്കെ സമ്മാന വിതരത്തിലേക്ക് കടക്കാം ഗൈസ്. അങ്ങനെ സൂര്യ വരുമ്പോ എല്ലാവർക്കും ഓണക്കോടി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സന്ദീപിനും പിന്നെന്താ പറയുക, മുത്താട്ടനും രണ്ടേട്ടന്മാർക്കും ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു ചെരുപ്പാ വാങ്ങിയത്. അപ്പൊ അതാണ് വീഡിയോ ഓണാക്കാൻ വേണ്ടി വിട്ടുപോയി ആ കടന്നു ചെരുപ്പ്. പിന്നെ അമ്മയ്ക്ക് ഒരു ചുരിദാറ്. അപ്പൊ അങ്ങനെയൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. കേട്ടോ, വന്നിന് എന്നെ കാണാൻ വന്നതാ. മധുരം കഴിക്കൂ, ചായ കുടിക്കാണ് ഗൈസ്. അതോ ചായക്ക് എന്താണ്, ഫ്രൈയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ചായ കുടിക്കാം. അങ്ങനെ നമ്മൾ ചായ കുടിക്കുക കഴിഞ്ഞ് നമ്മൾ പൂവൊക്കെ റെഡിയാക്കാണ് നമ്മളെ സഹായിക്കാൻ റിതോട്ടർ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് പൂവൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കാണാം. പിന്നെ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ വന്നിട്ട്, സുഹൃത്തെ ഇങ്ങോട്ട് ഒളിഞ്ഞേക്കല്ല. ഞാൻ പണ്ട് ട്യൂഷൻ എടുത്ത് ഞാൻ എൻ്റെ കൂടെ മണ്ണും അപ്പമൊക്കെ ചുട്ട് കളിച്ച എൻ്റെ ഫ്രണ്ട്സാണ്. കുറേ കാലം ശേഷമൊക്കെ ഞങ്ങൾ ഇനി രണ്ടു മൂന്ന് ആൾക്കാരുണ്ട്. ഒരു ഹായ് പറയും. വീഡിയോ എടുക്കാം അല്ലേ. ഞങ്ങൾ പൂവ് ഇങ്ങനെ റെഡി ആയിക്കോണ്ട് നിൽക്കണം. അറിയിട്ടുണ്ട് നമുക്ക് പൂവിട്ടിട്ട് കാണാം. അങ്ങനെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പൂവൊക്കെ സെറ്റ് ആകുമ്പോൾ ഏകദേശം ഫുഡ് കഴിക്കേണ്ട ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കളമൊന്നും വരയ്ക്കാതുള്ള പൂവിടലായിരുന്നു. അപ്പോൾ സൂര്യയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല അതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ റെഡി ആ നമ്മൾ അറുതക്കൂട്ടനെ ഇതാ ഒരുപാട് കൃഷ്ണമുടിയുമായി വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമുക്ക് പൂവിടാൻ നോക്കുമ്പോൾ പൂവൊന്നും സെറ്റ് അത്രയും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഋതു മേലെയുള്ള വീട്ടിൽ നിന്നൊക്കെ പൂവ് പറിച്ച് സെറ്റാക്കി. അപ്പോൾ അവിടെ നിന്ന് അവരവിടെ നിന്ന് കുറച്ച് ചീത്തൊക്കെ കിട്ടി. അതൊക്കെ ചീത്തൊക്കെ വാങ്ങി അവന് ആരും കാണാതൊക്കെ പൂവൊക്കെ പറിച്ച് എന്തായാലും വന്നിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യുക, ഓരോ ഒന്ന് വരച്ച് വരച്ച് ഓരോന്നായിട്ട് സെറ്റാക്കി നമ്മൾ ഇടുന്നുണ്ട്. ഒരുങ്ങി വരണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇതാ ആ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നത് എല്ലാം നല്ല വാരി പൂശിയൊക്കെ. ഇങ്ങോട്ട് നോക്ക്, രണ്ടാള് ബാക്കോട് നിക്ക്, ബാക്കോട് നിക്ക്. ഇങ്ങനെ ഊവായിരുന്നു. ഞങ്ങൾ ഊവ് എഴുതാനുള്ള കഠിന പരിശ്രമത്തിലാണ്. അതിൽ വളരെ അക്ഷര പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകളായിട്ടുള്ള മിസ് പേര് പറയൂ, പേര് പറ ദേവാംഗനയും അടുത്തുള്ള പേരെന്താ സാൻവിയും വന്നിട്ടുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരം ഊ എഴുതിയെങ്കിലും നമ്മൾ ഊ ക്യാൻസൽ ആക്കിയിട്ട് ഓണാശംസകൾ തന്നെയായിരുന്നു ഞാൻ പോവുകയാണ്. Thank you.
ഒന്നു സേ ഉത്രാടന്ന് എങ്ങനെ ഊ എങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പൂവിടലൊക്കെ കഴിഞ്ഞ് നമ്മൾ ആകെ വിശന്ന് വിശന്ന ഭക്ഷണം കഴിച്ചു. എനിക്ക് ബാക്കി പരിപാടിയിലോട്ട് പോവാം. ഹലോ, ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാണ്. പേര് പറ ഫ്രണ്ട്സ്. ഇവരൊക്കെ എന്റെ ട്യൂഷൻ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങള് ട്യൂഷൻ എടുക്കുക, ഞങ്ങള് എന്താ പറയാ കളിക്കുക അല്ലേ. ഇവരെ കൊറേ കാലത്തിന് ശേഷം കാണാണ് ഈ രണ്ടുപേരും. ഇപ്പൊ ഇവിടുന്ന് വീടൊക്കെ മാറി വേറെ സ്ഥലത്തിലേക്ക് പോയോണ്ട് നമ്മള് പൂക്കളത് ഉണങ്ങി വാടി വരണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു, സദ്യയൊക്കെ കഴിച്ചു. ഞങ്ങള് വൈകുന്നേരം ഏകദേശം 5 മണി അല്ലേ. അപ്പൊ ഞങ്ങള് ഈ കസേര കളി കളിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് കസേര കളി കാണാം. അല്ലേടി, നമ്മള് കസേരക്കളി വിൽക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ഓണപ്പെട്ടെന്ന് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഓണം സീസണിൽ ഇങ്ങനെ ഒരാൾ വരും കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഇവിടെ വിളക്കൊക്കെ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ അതൊക്കെ കാണാം. അപ്പോൾ നമ്മളെ കസേരക്കളി നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ വന്നപ്പോൾ തന്നെ പറയുന്നത് എന്തെങ്കിലും ഒരു കളി കളിക്കുകയും കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി അവരൊരു സന്തോഷമല്ലേ, അവരുടെ ഇഷ്ടമില്ലെന്ന് കരുതിയിട്ട് നമ്മൾ കസേരക്കളി അങ്ങനെ റെഡി ആക്കി. അപ്പോൾ നമ്മൾ അങ്ങനെ കസേരക്കളി കളിച്ചു പിടിക്കുകയായിരുന്നു. നമുക്ക് കാണാം. അവ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്തുകയുള്ളൂ. നാളെ ഏറ്റവും കൂടുതൽ നല്ല അടിപൊളി വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും.